നമ്മുടെ ജീവിതത്തിൽ റഹ്മാനായ റബ്ബിയുടെ വിജയം വരിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മോട് വിളിച്ചു പറയുമ്പോ ആദ്യം തന്നെ സംബോധന ചെയ്തത് അടിവരയിട്ട് മനസ്സിലാക്കണം, യാ അയ്യുഹല്ലദീന ആമനു എന്നാണ്. വിശ്വസിച്ചവരെ, അപ്പൊ വിശ്വാസികളോടാണ് സംസാരം, ഈമാൻ പൂർണമായവരോടാണ് സംസാരം. ഈമാനികമായ നിലക്കുള്ള ദൃഢതയിൽ അടിയുറച്ച് അതിൽ സംശയമില്ലാതെ മുന്നോട്ട് പോകുന്നവരോടാണ് റഹ്മാനായ റബ്ബിന്റെ വാഗ്ദാനം. നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്ബിറു. നാല് കാര്യങ്ങളായി ഇവിടെ അള്ളാഹു പറയുന്നത്, നിങ്ങൾ നന്നായി ക്ഷമിക്കണം. ഇസ്ബിറു ഉണ്ടോ, വിജയത്തിന്റെ മാനദണ്ഡമാ പറയുന്നത്. നിങ്ങൾ സഹിക്കണം, ക്ഷമിക്കണം. സബ്ര, ധാരാളമായി നമ്മൾ കേട്ട് തഴകിയ ക്ഷമ, സഹനം എന്നൊക്കെ ഒരുപാട് കേട്ട് പരിചയമുള്ള പദങ്ങളാണ്. പക്ഷേ വേണ്ടിടത്ത് സഹനമില്ലാത്തവരാണ് നമ്മൾ. ക്ഷമ എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യം അള്ളാഹുവിന് പൊരുത്തമുള്ള സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യുന്നതിലാണ്. അതിന് നല്ല ക്ഷമയുള്ളവർക്കേ പറ്റൂ. അള്ളാഹുവിന് ഇഷ്ടമുള്ള ധാരാളം നന്മകൾ വർദ്ധിപ്പിക്കണമെങ്കിൽ ക്ഷമ വേണം. അതേപോലെ തന്നെ റബ്ബ് നമ്മോട് അരുതെന്ന് പറഞ്ഞ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. അത് രണ്ടാമത്തെ ക്ഷമയാണ്. മൂന്നാമത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം, പല പരീക്ഷണങ്ങളും ഉണ്ടായേക്കാം, പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം. അവിടെയൊക്കെ നിരാശപ്പെടാതെ അള്ളാഹുവിനോട് ഏതെങ്കിലും നിലക്കുള്ള വെറുപ്പിന്റെ വാക്കുകളോ ഇടപെടലുകളോ നമ്മുടെ സംസാരങ്ങളിലോ പെരുമാറ്റങ്ങളിലോ വരാതെ അവിടെ അതെന്റെ റബ്ബെനിക്ക് അതിലായിരിക്കും ഖൈറ് എന്ന് വിചാരിച്ചുകൊണ്ട് എന്റെ റബ്ബെനിക്ക് വിധിക്കുന്നതെന്തും ഖൈറാണെന്ന റബ്ബിന്റെ തീരുമാനത്തിൽ തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ആ സഹനം, മൂന്ന് വിധത്തിലുള്ള സഹനവും ആരിലുണ്ടോ അവർക്ക് വിജയിക്കുവാൻ സാധിക്കുമെന്നാണ് അള്ളാഹു പറയുന്നത്. രണ്ടാമത് നിങ്ങൾ നോക്കൂ, വസാബിറു, ആ സബറിന്റെ തന്നെ മറ്റൊരു വകുപ്പാണത്. നിങ്ങൾ ക്ഷമയിൽ മികവ് കാണിക്കണം. ചെറിയ ക്ഷമയൊന്നും പോരാ, കാരണം മനുഷ്യന് സഹിക്കാനാവാത്ത പലതും വരുമ്പോൾ മനുഷ്യൻ പൊട്ടിത്തെറിക്കും. അവന് ക്ഷമയൊക്കെ ഇങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതല്ലാതെ ക്ഷമയിൽ മികവ് കാണിക്കാൻ പലപ്പോഴും കഴിയൂല. അതുകൊണ്ട് അത് അള്ളാഹു പ്രത്യേകം വേറെ എടുത്തു പറഞ്ഞു, വസാബിറു, നിങ്ങൾ ക്ഷമയിൽ വല്ലാതെ മികവ് കാണിക്കണം എന്നുള്ളത്. അവിടെയൊക്കെ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ച് തന്നിട്ടുണ്ട്, നമുക്ക് സഹിക്കാനാവാത്ത നിലക്ക് നമ്മോട് ശത്രുക്കൾ പെരുമാറുമ്പോൾ, അതേപോലെ തന്നെ മറ്റുള്ള പലരിൽ നിന്നും നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, മറ്റു പല വിധത്തിലുള്ള എല്ലാ അർത്ഥത്തിലും നമ്മെ മനസ്സ് വല്ലാതെ തളർത്തിക്കളയുന്ന പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒക്കെ വളരെ ക്ഷമിക്കാനും സഹിക്കാനും അതിൽ മികവ് പുലർത്തുവാനും സാധിക്കണം. ഇല്ലെങ്കിൽ സാധാരണ ക്ഷമയുള്ളവരൊക്കെ പരാജയപ്പെടും ഈ മേഖലയിൽ എന്നാണ്. അതുകൊണ്ട് അതും നിങ്ങൾക്ക് വേണമെന്നാണ് അള്ളാഹു പറയുന്നത്. മൂന്നാമത് പറയുന്നത്, വറാബിത്തു, നിങ്ങളെപ്പോഴും ജാഗ്രതയോടെ ഇരിക്കണം. അത് ശത്രുക്കളുടെ അറ്റാക്കാവാം, അതേപോലെ തന്നെ നമ്മുടെ ഈമാനിനെ നശിപ്പിക്കുന്ന ശക്തികളാവാം, നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കുന്നവരാകാം. നമ്മുടെ യഥാർത്ഥമായ രൂപത്തിലുള്ള ഇസ്ലാമിക ജീവിതത്തിന് ആ വിധത്തിൽ ഏതെങ്കിലും ഷെറുകൾ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന ആളുകളാവാം. ജാഗ്രത വേണം വിശ്വാസികൾക്ക്. വിശ്വാസികൾ അവരുടെ ഏറ്റവും ജീവനേക്കാൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ് അവന്റെ തൗഹീദും അവന്റെ സുന്നത്തും അവന്റെ ആദർശ ജീവിതവുമൊക്കെ. അവിടെയൊക്കെ കൃത്യമായ കണിശതയും നല്ല ജാഗ്രതയും ഒക്കെ ഉണ്ടാകണം. അതിർത്തികൾ ഒരു രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ വേണ്ടി, അതിർത്തികൾ സംരക്ഷിക്കുവാൻ വേണ്ടി നിൽക്കുന്ന കാവൽ ഭടന്മാരുടെ ആ കാത്തിരിപ്പ് വരെ ഈ ആയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതും അതോടനുബന്ധമായ മറ്റു പല കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും തന്റെ വിജയത്തിന് എതിരായി വരുന്ന വിധത്തിലുള്ള ഏതൊക്കെ ശത്രുക്കൾ തനിക്കുണ്ടോ ആ ശത്രുക്കളുടെയൊക്കെ നീക്കങ്ങളിൽ ജാഗ്രതയുള്ളവരായി നിങ്ങൾ മാറണം. അതാണ് വറാബിത്തു എന്ന് പറയുന്നത്. അവസാനം പറയുന്നത്, വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുവീൻ, അതാണ് നാലാമതായി അള്ളാഹു പറയുന്നത്. അതിലെല്ലാം പെട്ടുകഴിഞ്ഞു എന്താ തഖ്‌വ എന്നുള്ളത് നമ്മൾ വിശദീകരിക്കേണ്ടതില്ല. ഒരുപാട് ഉത്ബോധനങ്ങളിലൂടെ ഉപദേശങ്ങളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. തഖ്‌വ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യുക, അള്ളാഹ് വെറുത്തതും അള്ളാഹ് അരുതെന്ന് പറഞ്ഞതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. ആ ഒരു സൂക്ഷ്മമായ ജീവിതം നമ്മളിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഈ തഖ്‌വ മാനദണ്ഡമാക്കി, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഈമാനികമായ ദൃഢത മാനദണ്ഡമാക്കി ക്ഷമയും സഹനവും, ക്ഷമയിൽ മികവ് കാണിക്കലും, അതുപോലെ തന്നെ ഏത് വിധത്തിൽ തന്നെ പരാജയപ്പെടുത്തുന്ന ശക്തികൾക്കെതിരെയുമുള്ള ജാഗ്രതയോടുകൂടെയുള്ള മനസ്സും,
ആ വിധത്തിൽ ഒരാളിൽ ഉണ്ടായാൽ അവർ വിജയിക്കുമെന്നാണ് അള്ളാഹു പറയുന്നത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിങ്ങനെ പറയണ് എന്താ നമ്മളാകെ തകർന്നു പോവല്ലേ, നശിക്കല്ലേ, എല്ലാം കൊണ്ട് നമ്മൾ കഷ്ടതയിലല്ലേ, എന്താ അള്ളാഹു നമ്മളെ സഹായിക്കാത്തത്, നമ്മൾ എത്രയാണ് പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ പലരും പരിഭവപ്പെടാറുണ്ട്, പറയാറുണ്ട്. ആലോചിക്കുക, ഇതൊന്നും വെറുതെ ഇങ്ങനെ കൈത്തളികയിൽ ഇങ്ങനെ കൈത്തലത്തിൽ വെച്ച് നീട്ടിത്തരുന്നതല്ല റബ്ബിന്റെ സഹായം. റബ്ബ് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഉപാധികളും കണ്ടീഷനുകളും പൂർത്തിയാക്കിയവരാണോ ഞാനും നിങ്ങളും എന്ന് പറഞ്ഞിട്ട് വേണം, അത് പരിശോധിച്ചിട്ട് വേണം അള്ളാഹുവോട് പരിഭവപ്പെടാൻ. എന്താ റബ്ബേ ഞങ്ങളെ സഹായിക്കാത്തത്, എന്താ ഇങ്ങനെയൊക്കെ ആകുന്നത്, എന്താ രാജ്യം ഇങ്ങനെ, എന്താ ലോകം ഇങ്ങനെ എന്നൊന്നും പറഞ്ഞിട്ട് പ്രയോജനമില്ല. അള്ളാഹ് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഇടത്തൊക്കെ അവൻ പറഞ്ഞിട്ടുള്ള ഉപാധികളും കണ്ടീഷനുകളും ഉണ്ട്. അതെന്റെ ജീവിതത്തിലുണ്ടോ, അത് ഞാൻ പാലിക്കാറുണ്ടോ, എന്നിട്ടാ അള്ളാഹുവോട് പറഞ്ഞിട്ട് ഉത്തരം കിട്ടിയോ ഇല്ലേ എന്നൊക്കെ പരിഭവപ്പെടേണ്ടത്.